സന്നിധ്രീം സംഘം. യഹൂദന്മാരുടെ പരമാധികാര നീതിന്യായ സമിതിയാണ് സന്നിധ്രി സംഘം. ഗ്രീക്ക് ഭാഷയിൽ സിനെദ്രിയോൻ എന്നറിയപ്പെടുന്ന സംഘമാണ് എബ്രായ ഭാഷയിൽ സന്നിധ്രീം എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ഈ സംഘത്തിൽ 71 അംഗങ്ങളുണ്ട്. ഇതുകൂടാതെ 23 അംഗങ്ങളുള്ള പ്രാദേശിക സന്നിധ്രി സംഘങ്ങളുമുണ്ട്. കൂടെ ഇരിക്കുന്നവൻ എന്നാണ് സന്നിധ്രീം എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം. ആദ്യമായി മോശയാണ് ഇത്തരത്തിൽ ഒരു സംഘം രൂപീകരിച്ചത്. പ്രവാസത്തിന് ശേഷം എസ്ര ഇത് പുനഃസംഘടിപ്പിച്ചു. പേർഷ്യൻ ഭരണാധികാരികൾ ഇതിന് കൂടുതൽ അധികാരങ്ങൾ നൽകി. മക്കാബിയരുടെ ഭരണകാലത്ത് സമൂഹത്തെ നിർണായകമായി സ്വാധീനിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സമിതിയായിരുന്നു ഇത്. BC 76 വരെ സാദൂക്യ പ്രഭുക്കന്മാർ മാത്രമായിരുന്നു സന്നിധ്രീം സംഘത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ BC 76 മുതൽ 67 വരെ ഭരിച്ച അലക്സാണ്ട്രിയ രാജ്ഞി പരീഷന്മാരെയും ശാസ്ത്രിമാരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി. മഹാപുരോഹിതനാണ് ഈ സംഘത്തിന്റെ അധ്യക്ഷൻ. യേശുവിന്റെ കാലത്ത് യഹൂദിയ മാത്രമായിരുന്നു ഈ സംഘത്തിന്റെ അധികാര അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യേശുവിന്റെ ക്രൂശമരണത്തിന് ശേഷം സന്നിധ്രി സംഘത്തിന്റെ അധികാര പരിധി കൂടുതൽ വ്യാപിച്ചു. അതുകൊണ്ടാണ് ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനുള്ള അധികാരപത്രം സന്നിധ്രി സംഘം ശൗലിന് നൽകുന്നത്. AD 70 ആണ്ടിൽ യെരുശലേം പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ സംഘവും ഇല്ലാതെയായി. ന്യായപ്രമാണ ലംഘനം, ദൈവദൂഷണം, കള്ളപ്രവചനം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിരുന്നവരെ വിചാരണ ചെയ്ത് വിധി കൽപ്പിക്കുവാൻ അധികാരമുള്ള നീതിന്യായ പീഠമാണ് സന്നിധ്രി സംഘം. ഭടന്മാരെ കൊണ്ട് കുറ്റക്കാരെ പിടിച്ചുകൊണ്ടുവരുവാനും വിസ്തരിക്കുവാനും ഈ സംഘത്തിന് അധികാരമുണ്ട്. എന്നാൽ മരണശിക്ഷ വിധിച്ച് കുറ്റക്കാരെ കൊല്ലുന്നതിന് ഇവർക്ക് റോമ ഭരണാധികാരികളുടെ അനുമതി വേണം. എന്നാൽ സ്തേഫാനോസിന്റെ സമയത്ത് റോമ ഭരണാധികാരികൾ അത്ര കണ്ട് ഇടപെടാതിരുന്നതിനാൽ സന്നിധ്രി സംഘം അദ്ദേഹത്തെ കല്ലെറിയുവാൻ വിധിച്ചിട്ട് റോമൻ ഭരണാധികാരികളുടെ അനുമതി വാങ്ങാതെ കല്ലെറിഞ്ഞു കൊന്നു. പ്രാദേശിക സന്നിധ്രി സംഘം ആഴ്ചയിൽ 2 പ്രാവശ്യം യോഗം കൂടിയിരുന്നു. എന്നാൽ യെരുശലേമിലെ സന്നിധ്രി സംഘത്തിന് അങ്ങനെ മുൻ നിശ്ചയിക്കപ്പെട്ട കൂടിവരവുകൾ ഉണ്ടായിരുന്നില്ല. ഉത്സവ നാളുകളിലും ശാബത്തിലും ചേരുവാൻ പാടില്ല എന്നു മാത്രം. സന്നിധ്രി സംഘത്തിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലായിരുന്നു. 2 ഗുമസ്തന്മാർ ഈ സംഘത്തിലുണ്ടായിരുന്നു. ഒരാൾ വെറുതെ വിടുന്നവരുടെ എണ്ണമെടുക്കുവാനും അപരൻ ശിക്ഷിക്കണമെന്ന് പറയുന്നവരുടെ എണ്ണമെടുക്കുവാനും. അംഗങ്ങളുടെ ശിഷ്യന്മാർക്ക് നിരീക്ഷകർ എന്ന നിലയിൽ യോഗങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. പ്രതിയെ മുന്നിൽ നിർത്തിയിട്ട് സംഘത്തിൽ പകുതി പേരെങ്കിലും ചുറ്റിലും ഇരുന്നതിനു ശേഷം മാത്രമേ വിസ്താരം ആരംഭിച്ചിരുന്നുള്ളൂ. വെറുതെ വിടണമെന്ന് പറയുന്നവർക്കായിരുന്നു വാദിക്കുവാൻ ആദ്യം അവസരം നൽകിയിരുന്നത്. ഒരുവനെ നിർദോഷി എന്ന് പ്രഖ്യാപിച്ച് വെറുതെ വിടുവാൻ കേവല ഭൂരിപക്ഷം മതിയായിരുന്നു. എന്നാൽ കുറ്റക്കാരനെന്ന് വിധിച്ച് ശിക്ഷിക്കുവാൻ 3/2 ഭൂരിപക്ഷം വേണം. വെറുതെ വിടുകയാണെങ്കിൽ വിധി ഉടനെ പറയാം. എന്നാൽ ശിക്ഷിക്കുകയാണെങ്കിൽ വിധി പിറ്റേന്ന് കഴിഞ്ഞേ പറയാവൂ. യേശുക്രിസ്തുവിന്റെ വിചാരണയിൽ സന്നിധ്രി സംഘം അതിന്റെ നടപടിക്രമങ്ങളൊക്കെയും ലംഘിച്ചു. AD 70 സന്നിധ്രി സംഘം ഇല്ലാതെയായതിനു ശേഷം ആ സ്ഥാനത്തേക്ക് വന്നത് ബെഥദീൻ എന്ന നീതിന്യായ സഭയായിരുന്നു. ഈ സഭയ്ക്ക് ധാർമ്മികവും മതപരവുമായി കൽപ്പിക്കപ്പെട്ട പ്രാമാണ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.